Season 2മലയാളിയുടെ മനസ്സിൽ ചിരിയുടെ പുതു വസന്തം വിരിയിച്ച വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായ രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കലാഭവൻ ഹനീഫ് ആൻഡ് നിയാസ് ബക്കർ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലേ, എത്ര വേഷങ്ങളിൽ ഹനീഫെ നമ്മൾ കണ്ടിരിക്കുന്നു, വലുതും ചെറുതുമായ. അതേപോലെ തന്നെ നിയാസ്, നിയാസിനെ സ്റ്റേജ് ഷോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ടി വിയിലെ പ്രോഗ്രാംസിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കെയർ ഓഫ് ഉണ്ട്, അത് പറയേണ്ട കാര്യമില്ല. കലാഭവൻ നവാസിൻ്റെ സഹോദരനാണ്, അതേപോലെ തന്നെ വലിയ കലാകാരനായ അബൂബക്കർ സാഹിബിൻ്റെ മകനാണ്. അതിനൊക്കെ ഒരു വലിയ കൈയടി കൊടുക്കണം. പിന്നെ കലാപാരമ്പര്യമുള്ള ഒരു പ്രദേശം കൊച്ചി, കൊച്ചിയിൽ നിന്നാണ് ഹനീഫ് വന്നിരിക്കുന്നത്. കൊച്ചി തന്നെ ഗായകരുടെ ഒരു കേന്ദ്രമാണ് അല്ലേ, എത്രയെത്ര ഗായകർ. മെഹബൂബുക്ക ദാസേട്ടൻ മുതൽ, ആ ദാസേട്ടൻ, കൊച്ചിൻ ഇബ്രാഹിം, എത്ര പേരാ കൊച്ചി. തീർച്ചയായിട്ടും, കാരണം കൊച്ചിക്ക് അതിൻ്റെതായിട്ടുള്ള, ഇപ്പൊ ഞാനും കൊച്ചിയിലാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ മുഴുവൻ സമയം കൊച്ചിയിലല്ല, പകുതി കൊച്ചിയും പകുതി ട്രിവാൻഡ്രം. ഒരു കാലം അവിടെയും ഒരു കാലം ഇവിടെയും. ഒരു പേരൂടെ പറയാനുണ്ട്, ഉമ്പായി ചേട്ടൻ. ഉമ്പായി ഗസൽ സിംഗർ. അടിരാക്കമ്മാ കയ്യത്തട്ട് പുതുരാഗത്തിൽ മെട്ടിക്കെട്ട്, അടിരാക്കോഴി മേളം കൊട്ട്, ഇന്ദ രാസാവിൻ നെഞ്ചത്തൊട്ട്, അടിരാസാവേ പന്തൽ കട്ട്, പുതുരോസാപ്പൂ മാല കട്ട്, അതിരാസാത്തീ തോളിലിട്ട്, ഇനി രാവെല്ലാം താളം കട്ട്. ഒരു കട്ടുകാവൽ ഇത് ഒത്തുക്കാത്, ഇത കൊത്തിപ്പോട് ഒരു സൂറൻ ഏത്. ചാങ്കു ചക്ക് ചാങ്കു ചക്ക് ചാങ്കു ചക്ക് ചാങ്കു ചക്ക് ചാങ്കു ചക്ക് ചാങ്കു ചക്ക് ചാ. അടിരാക്കമ്മാ കയ്യത്തട്ട് പുതുരാഗത്തിൻ വെട്ടിക്കെട്ട്, അടിരാസാത്തീ തോളിയിലിട്ട്, ഇനി രാവെല്ലാം താളം കെട്ട്. ചാനൽ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഇങ്ങനെ സിനിമകളൊക്കെ കുറിച്ച് റോളുകളൊക്കെ ചെയ്തു. അടുത്ത കാലത്ത് ക്വീനിലെ അധ്യാപകന്റെ വേഷം നിങ്ങൾ കണ്ടിരിക്കും, ഒരു വലിയ കൈയടി കൊടുക്കണം. അതേപോലെ തന്നെ ഹനീഫിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോജക്ട്സിനെ കുറിച്ച് നോക്കുന്നു പറയാം. ഇപ്പൊ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഷാഫിയുടെ പടമാണ്, ഒരു പഴയ ബോംബ് കഥ. ഇനി വരാനുള്ളത് മമ്മൂക്കട അങ്കിൾ, പിന്നെ പരോള്, മൊത്തം ഒരു ഏഴ് പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെ നമ്മളെ പ്രേക്ഷകരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ്, നമുക്ക് കാണാം. പിന്നെ ഇനി എന്താണ് പ്രേക്ഷകർക്ക് നിങ്ങളുടെ വകയായിട്ട് ഇപ്പൊ നൽകാനുള്ളത്? അങ്ങനെയാണെങ്കിൽ രണ്ടു വരി പാട്ടും കൂടി. മാണിക്ക മലരായ പൂവി മഹതിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്ക മലരായ പൂവി മഹതിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഇനി അടുത്ത ഹനീഫിന്റെയാണ്. ഹനീഫ, ഞാൻ ഒരു 25 വർഷം മുമ്പ് കലാഭവന്റെ വായിലിറങ്ങിപ്പോ നാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മിമിക്രി വീണ്ടും കാണിക്കുക എന്നുള്ളത് ഒരു സാഹസമായിരിക്കും, കാരണം പലതും മറന്നുപോയി. ഇനിയിപ്പോൾ ഓർമ്മയുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ടാവും. കാരണം ഞാൻ എടുത്തിരുന്ന അക്കാലത്ത് വളരെ പഴയ നടന്മാരായിരുന്നു, ജഗദീഷ് ഷെട്ടറും മറ്റും അറിയാൻ പറ്റും. ഈ തലമുറയ്ക്ക് അത് മിക്കവാറും ഞാൻ എടുക്കാൻ പോകുന്ന അന്യമായിരിക്കും, എന്നാലും ഞാൻ എടുക്കും. കാരണം എനിക്കെന്തെങ്കിലും എടുക്കണ്ടേ, എൻ്റെ കയ്യിലുള്ളതിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എടുക്കുകയാണ് ആദ്യമായി. നിങ്ങൾ ഒരുപാട് കേട്ടുള്ള ആളാണ് എങ്കിലും ഞാൻ ഒന്നുകൂടെ എടുക്കുകയാണ്. ശ്രീ മധു മധു സാറിനെ ഞാൻ നന്ദിയിരിക്കാം. തുളസി, ഇന്നെൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാലരാത്രിയാണ്. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് വിവാഹം ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ വിവാഹം കഴിച്ച പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാനും സാധിച്ചില്ല. എല്ലാം വിധി. ആ നെടുമുടി വേണു തകര എന്ന സിനിമയിൽ ചെല്ലപ്പനാശാരി ശ്രീ വേണുവേട്ടൻ കേട്ടോ തകരേ, ഞാൻ ഇന്നലെ ചന്തേന്ന് വരുവാർന്ന്, നമ്മുടെ ഭാർഗവൻ ഉണ്ടല്ലോ, അവൻ ചെറിയൊരു പിച്ചാത്തി പിടിയും കുറച്ച് വെള്ളവും പിടിപ്പിച്ചുകൊണ്ട് വന്നു. ചൂട് എല്ലാവർക്കും ഉള്ളതന്നേ അന്നേ. ഞാൻ അവനോട് മര്യാദയ്ക്ക് പറഞ്ഞ് അവൻ പോകത്തില്ല. ഇനിയിപ്പം ഭാർഗവനല്ല യൂണി മുഴുവൻ തന്നെ വന്നാലും ഞാൻ തകരയെ കൊണ്ട് സാധനം എടുപ്പിക്കത്തുള്ളൂ. ചേട്ടാ പുല്ലേ. ശ്രീ രാഘവേട്ട സുമതി, നിനക്കൊരു ധാരണയുണ്ട്, ഞാൻ വെറും ഷണ്ഠനാണ്. ഈ അവസ്ഥയിലും നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നീ പഠിച്ചു മിടുക്കിയാവണം. ഞാനെന്തായാലും നമ്മുടെ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ളൊരു ഒരു പരസ്യം ഉണ്ടല്ലോ ഈ മദ്യത്തിനും. അതെ, ആ പരസ്യം നമ്മുടെ പപ്പുച്ചേട്ടൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. പപ്പുച്ചേട്ടൻ മക്കളെ, ഈ ശ്വാസകോശം എന്ന് പറഞ്ഞ സാധനം സ്പോഞ്ച് പോലെയാണ്. അത് ചിലവർ പോക വലിച്ചേച്ചാനായിട്ടെങ്ങനെ ഉപയോഗിക്കും. ഒരു ശരാശരി മനുഷ്യന്റെ ശ്വാസകോശത്തിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന കറ പുറത്തേക്കെടുത്ത ഏകദേശം താ നോക്ക് ഇത്രത്തോളം വരും. നിങ്ങൾ രോഗിയാവാൻ അത് മതി മക്കളെ, വലിയ രോഗി. അപ്പോ എന്താണ് നാടകത്തിന്റെ ഒരു പീസ്? നാടകത്തിന്റെ പീസ് ഇപ്പോ ഈ നിയാസ് നാടകത്തിന് വന്നതാണ്. നിയാസിന്റെ ഫാദറും പേര് കേട്ടൊരു നാടകമായിട്ട് അറിയാം. ഞാനും അത്യാവശ്യം നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയ ഒരു നാടകം ടിപ് ടോപ് ആർട്സിന്റെ രമണന്റെ മരണം. കോമഡിയാണ് ഈ നാടകത്തിൽ വെടിപെട്ടുന്ന ഡയലോഗുകളില്ല. അപ്പൊ അതിന്റെ ഒരു പോർഷൻ ആണ്, ഒരു പോർഷൻ ഞങ്ങളൊന്ന് കാണിക്കാം. അപ്പൊ അനീഫും ഓക്കെ, നിയാസും പിന്നെ ആരെങ്കിലും ആവശ്യമുണ്ടോ? വേറെ ആരെങ്കിലും? മഞ്ജു ഉണ്ട്. അപ്പൊ ഇത് സ്റ്റേജ് ആയിട്ട് തന്നെ, എത്ര മിനിറ്റ് ആണെങ്കിലും സ്റ്റേജ് ആയിട്ട് തന്നെ നിങ്ങൾ പെർഫോം ചെയ്തോളൂ, ഞങ്ങൾ അവിടെ ഇരിക്കാം. ഓക്കെ. ഈ ജാതി പണി ഈ ഹംകിങ്ങൾ ഇന്റെ ഉള്ളിൽ വന്ന് ചെയ്ത് കാട്ടി കൂട്ടിയാല് എങ്ങനെ മനുഷ്യൻ പഴ ജീവിക്കും? വല്ലപ്പോഴും ഒരു പഴക്കൊല കെട്ടി തൂക്കണത് ആക്കണ അതാ വന്നത് തൂങ്ങി വെച്ചേക്കാല് എന്ത് ചെയ്യും റബ്ബ? ഞാൻ ഇപ്പൊ ഇതിനെ ഇവിടുന്ന് ഒന്ന് ഒഴിവാക്കാനായിട്ട് തൂങ്ങി മരണം നടന്നിരുന്ന തൂങ്ങി മരണം നടന്ന് കുടിക്കാൻ എന്തുണ്ടോ? കുടിക്കാൻ ചായ ഉണ്ട്. തണുത്ത എന്തെന്ന് ചോദിച്ച്? അതല്ല ചായ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കാൻ ഒരു കുന്തും ഇല്ലടോ. എന്താ ചിരിക്കണം? സാറ് ഈ കുന്തത്തൊന്നും ഇരിക്കണ കാര്യാലോചിച്ചിട്ട് ചിരിച്ചായോ? സാറ് ചുട്ടാത്തിയൊന്നല്ലോ. ഈ ബോഡി ആദ്യം കണ്ടതാരൻ? ഈ ബോഡി ആദ്യം കണ്ടത് എന്റെ ഉമ്മ. ഈ ബോഡി അല്ലടോ, ഈ കിടക്കുന്ന ബോഡി. ആ കിടക്കുന്ന ബോഡി ആദ്യം കണ്ടത് ഞാൻ തന്നെയാണ്. കണ്ടപ്പോ തനിക്ക് എന്ത് തോന്നി? ആദ്യം ഒരു സന്തോഷമൊക്കെ തോന്നി, പിന്നെ ആകെ വിഷമം തോന്നി. എന്താ തനിക്ക് ആദ്യം സന്തോഷം തോന്നി? ആദ്യം സന്തോഷം തോന്നിയത് എന്റെ സാറെ, ഇപ്പൊ ഈ കടയിൽ പോയി കുറച്ച് കാലമായിട്ട് വലിയ കച്ചവടമൊന്നുമില്ല, ആകെ നാല് ചായ ചിലവാകും. പിന്നെ വരിപ്പോടൊക്കെ ഉണ്ടാക്കിയ ഇരിപ്പോടായിട്ട് അവിടെ ഇരിക്കാന്നല്ലാണ്ട് ഒരു മനുഷ്യൻ മേടിക്കാറില്ല. രണ്ടാമത് എനിക്ക് സങ്കടം തോന്നിയത്? രണ്ടാമത് സങ്കടം തോന്നിയത് ഈ ജാതി മരണമൊക്കെ നടന്നി അതിന്റെ മുകളിൽ വല്ല ചൈത്താനത്തും കൂടിയിട്ടുള്ള കച്ചവടം കൂടി പോയി വിചാരിച്ചിട്ട് ആകെ വിഷമമായി. എടോ ഈ ബോഡി എപ്പോഴാ കണ്ടത്? സുബൈക്കാണ് കണ്ടത്. അയാളെ കൊണ്ട് വിളിച്ചേ? ആരെയാ സുബൈക്കിനെ? സുബൈക്ക് എന്ന് പറഞ്ഞ ആളല്ല, സുബൈക്ക് പുലർച്ചെ ഞങ്ങൾ നിസ്കരിക്കാൻ പോകൂലേ ആ നേരത്ത് ആണ് കണ്ടത്. വേറെ രണ്ടാമത് കണ്ടതരൻ? രണ്ടാമത് കണ്ടത് എന്റെ ഭാര്യ. വിളിക്ക് വിളിക്ക്. അവളൊന്നും അങ്ങനെ വിളിച്ചാൽ വരുമൊന്നുമില്ല. പോലീസ് വിളിക്കണമെന്ന് പറയണോ? അല്ല, അതങ്ങനെ വന്ന് വിളിച്ചാ വരാൻ പറ്റൊരു അവസ്ഥ. ഞാൻ വിളിക്കണമെന്ന് പറയ്. സാറെ ഈ ബോഡി കണ്ടപ്പോ അപ്പൊ ബോധം കെട്ട് വീണാണ്. അവൾ ഇപ്പോഴും എണിച്ചിട്ടില്ല. പറഞ്ഞാ മതി, പോലീസ് വന്നു വിളിക്കണോ? എനിക്ക് ബോധം തെളിഞ്ഞ ഒന്നിങ്ങള് വന്നതല്ല, ബോധം തെളിഞ്ഞെങ്കിൽ ഒന്നിങ്ങട് വാ. വെള്ളിയറഞ്ഞാണമിട്ട് കൊലുസുമിട്ടൊരു മഞ്ഞ
നിന്നോട് ചോദിച്ചാ പോളോട് ചോദിച്ചാലും തന്നെ അല്ലേ പറയുള്ളോ. ഈ ബോഡി ഈ ബോഡി ഇവിടെ വരാനുള്ള സാധ്യത എങ്ങനെയാണ്? തൂങ്ങാൻ അതല്ലടോ, ഇവിടെ വന്ന് തൂങ്ങിച്ചാണുള്ള സാധ്യത. അവിടെ വന്ന് തൂങ്ങിച്ചാവാനുള്ള സാധ്യത ഏകദേശം നോക്കിട്ട് തോന്നുന്ന എന്താ ചണ്ട സാറേ, കടന്നുകൂടെ വന്നേ കാണുന്ന ലാവ് കണ്ടങ്ങള് കണ്ട ഇങ്ങടുവാ 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 അതിന്റെ പുറത്ത് അതിന്റെ ഇപ്പുറത്തൊരു മാവിന്റെ തെയ്യം കാണാണ്ടങ്ങള് കണ്ട അതിന്റെ ഇപ്പുറത്തൊരു തെങ്ങ് കാണാണ്ടാ. താൻ എന്ത് മണ്ടത്തിനോട് പറഞ്ഞ തെങ്ങിന്റെ മോളിൽ കയറി ആരും തൂങ്ങിച്ചാവും? അപ്പൊ അതിനല്ലേ പറഞ്ഞത് തെങ്ങിന്റെ മോളിൽ കയറി തൂങ്ങിച്ചാവാൻ പറ്റില്ല, അങ്ങോട് കൂടി ആവൂലേ? അല്ലെ ഇപ്പൊ മോള് വന്നിട്ട് ആരാണോ ഈ മൃതശരീരത്തിന് പുറത്ത് മാന്തി പൊളിച്ചിട്ടിരിക്കുന്ന കാക്കയാണ് സാറേ? താനാണോ? എന്തോ കോഴിയുടെ കാര്യം പറഞ്ഞ നാട്ടുകാരൊക്കെ വന്ന് എന്നെ തല്ലി, ഇപ്പൊ കാക്കയുടെ കാര്യം പറഞ്ഞ എന്നെ തല്ലൊല്ലി എന്നെ ജയിലോട്ട് വരായി മനുഷ്യനെ. ആനയ്ക്ക് വേണ്ടി ഒരു നിക്കറ്, നമ്മൾ ഇതുവരെ ലോകത്താരും അങ്ങനെ ഒരു നിക്കറ് കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇവിടെ ഇതാ ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു നിക്കർ സ്റ്റോറിയുമായി ടീം ലക്കി സ്റ്റാർസ് ആണ് വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്, ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ എക്സൈറ്റിംഗ്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇപ്പൊ എനിക്ക് ചീത്തപ്പേരായില്ലേ, ആനെ കൺട്രോൾ അടിച്ച തയ്യക്കാരൻ പേരായില്ലേടാ. ആന കൊമ്പനായി നന്നായി പിടിയാനേ ആയിരുന്നെങ്കി നീ വെച്ചിക്കോട്ട് തയ്ച്ചെന്നെ മുടിപ്പിച്ചാലോടാ പട്ടി. ഈ പാൻറ്റും ഷർട്ടും വിട്ട് ഇൻ ചെയ്ത് എയർപോർട്ടിൽ ചെന്ന് അടി ഇങ്ങനെ നിൽക്കണം. നല്ലതാ കേട്ടോ, മകൻ വന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പം സ്വീകരിക്കാൻ ഒരു ആർച്ച് എന്തുകൊണ്ട് നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ കൂട്ടക്കൃഷിയാണല്ലേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇവിടെ ഇതാ ഒരു ടൈലറിംഗ് ഷോപ്പിലെ സംഭവ ബഹുലമായിട്ടുള്ള നിമിഷങ്ങളുമായി കോമഡി സ്റ്റാർസ് സീസൺ 2 ഒരു സോളിഡ് ടീമാണ് വേദിയിലെത്താൻ പോകുന്നത്. യൂണിഫോം റൗണ്ടിൽ ലെറ്റ് മീ ഇൻവൈറ്റ് അവർ പ്രസ്റ്റീജിയസ് ടീം ലക്കി സ്റ്റാർസ്. അനന്തഭദ്രം എന്ന ചിത്രത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ടീം ലക്കി സ്റ്റാർസിന് വേണ്ടി ടൈലർ തങ്കപ്പൻ. കൊണ്ടുവരും. നീ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണോ? എത്ര സമയായിപ്പം? സംഭവം കിട്ടിയോ? ആശാനെ സാധനം ഞാൻ കൊണ്ടുവന്നു, ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്നു. ഈ സാധനം കിട്ടിയല്ലോ, അത് മതി. അത് കിട്ടി, എടുക്കും കേട്ടു. ഞാൻ പോയി കഴിഞ്ഞാൽ കൊണ്ടേ വരുവുള്ളൂ. എങ്ങനെയുണ്ടോ നോക്ക്, പാട്ടിട്ട് കഴിഞ്ഞാൽ കടയിരുന്ന് പൊളക്കും. നിന്നോട് ഞാൻ എന്ത് മേടിക്കാന്നാ പറഞ്ഞു വിട്ടത്? ആശാൻ പറഞ്ഞ് ടാപ്പ് മേടിച്ചോണ്ട് വരെ കിട്ടിയപ്പാ. ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാ തുണികൾ അളക്കണത്? ആശാനെ പറഞ്ഞു വിടുമ്പോ കറക്റ്റായിട്ട് പറഞ്ഞു വിടണം. അളക്കണ ടേപ്പ് മേടിച്ചിട്ട് വരാനല്ലേ ഉദ്ദേശിച്ചത്? ആരോട് പറയും? ഇൻസുലേഷൻ ടേപ്പ് മേടിച്ചു വരാഞ്ഞ ഭാഗ്യം ഞാൻ എവിടെ കൊണ്ട് ഒട്ടിച്ചു തീർത്തേനെ. ആ സൂചി എടുത്ത് അച്ഛനെ നിനക്ക് എടുത്താ പോരെ. നീ കുനിയാൻ ഭയങ്കര മടി. കുനിയാ മടി ആശാനെ. ഓ മടി, ഈ മടിയും പിടിച്ച് നീ എങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകുക?
അച്ഛനെ മടി എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ മടിയാണ്. എന്റെ അച്ഛൻ എന്നെക്കാളും ഭയങ്കര മടിയനായിരുന്നു. അച്ഛന് അച്ഛന് വേറൊരു കാര്യം അറിയാം, ജാതക പ്രകാരം അച്ഛൻ മരിക്കേണ്ടത് 90 വയസ്സിലാണ്. അച്ഛൻ പക്ഷെ മരിച്ച 95 വയസ്സിൽ. അതിന്റെ പറ്റി 5 വർഷം അച്ഛൻ മടി പിടിച്ചിരുന്നു മരിക്കാതെ. അത് ഭയങ്കര മടിയായി പോയി. പിന്നെ എടാ അത്രക്ക് മടിയുള്ള ആ മനുഷ്യൻ ആ മടി ഒരു 35 വർഷം മുമ്പ് മടിച്ചിരുന്നെങ്കിൽ എനിക്ക് അനുഭവിക്കേണ്ടി വരികയല്ലേ. പിന്നെ അച്ഛനെ എനിക്ക് എന്ത് പറ്റി? എന്റെ ഭാര്യ അവളുടെ കാര്യം എന്നോട് ചോദിച്ചു പോരുന്നു. അവളെ കുറിച്ച് അച്ഛനെ എനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷെ ആശാന ഒരാൾ താല്പര്യം കാണൂല, പക്ഷെ ജനങ്ങൾക്കെല്ലാം ഭയങ്കര താല്പര്യമാണ് അവരെ കുറിച്ച് പറയാൻ. എന്ത് പറഞ്ഞു? ആ ചേച്ചി പാവമാണ്, പങ്കിരിയാണ്, നല്ല സ്വഭാവമാണെന്ന്. എടാ അങ്ങനെ അവള് അവളുടെ സൈഡ് നീ അങ്ങനെ വശം പറയരുത്, അവളുടെ വശം മാത്രം നീ നോക്കരുത്. ആശാനെ 3-5 വർഷം ആശാന്റെ കൂടെ ഞാൻ ജോലിക്ക് കയറിയിട്ട് ഇന്ന് വരെ ചേച്ചിനെ ഒരു സൈഡിലും ഞാൻ നോക്കിയിട്ടില്ല. എടാ വൃത്തികെട്ടവനെ, പെണ്ണുങ്ങൾ സാരി കൊടുത്തിട്ട് പോകുമ്പോ ഇട സൈഡ് പോയി നോക്കണ കാര്യമാണോ പറഞ്ഞു? പിന്നെ എടാ അവിടെ ഭാഗം മാത്രം നീ പറയരുത്, എന്റെ ഭാഗം കൂടെ കേൾക്കണം. അത് കേൾക്കാനുള്ള മനസ്സുണ്ടോ നിനക്ക്? ആശാന്റെ ഭാഗം ഞാൻ കേട്ടു. ആശാൻ കാര്യം പറ, കാര്യം പറയാം. ആ പറ നീ നമ്മുടെ മറിയാമ്മേനെ അറിയൂ? ആശാനെ ഈ പെണ്ണുങ്ങളെ കാര്യം എന്റെ അടുത്ത് പറയരുത്, എനിക്കൊരു മറിയാമ്മേനെ അറിഞ്ഞുകൂടാ. എടാ നീ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ റേഷൻ കടയില്ലേ, അതിന്റെ ഒരു ഇടവഴിയില്ലേ, അതിലങ്ങൾ ചെല്ലുമ്പോ ഒരു കുളം ഉണ്ടല്ലോ, അതിന്റെ സൈഡിൽ ഇരിക്കുന്ന 2 നില വീട് മഞ്ഞ പെയിന്റ് അടിച്ച. എന്റെ ആശാനെ എനിക്ക് കുളം അറിഞ്ഞുകൂടാ, 2 നില വീട് അറിഞ്ഞുകൂടാ. എടാ വർഗീസിന്റെ ഭാര്യ മറിയാമ്മ വനിതാ പി സി വെളുത്തിട്ട് വണ്ണം കുറഞ്ഞൊരു പെണ്ണില്ലേ ഇവിടെ മറികൊള്ള മറിയാമ്മ, അങ്ങനെ പറയണ്ടേ? പിന്നെ വേറെ വഴി കൂടെ റേഷൻ കടയിലേ ഇപ്പോ അവിടെ കുളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ എനിക്കങ്ങനെ അറിയാൻ പറ്റും. അവന്റെ ഒരു പെണ്ണുങ്ങളെ അറിയാൻ പറ്റില്ല, പക്ഷെ മറി നിർത്തിയായിട്ടാണ്. എടാ ആ മറിയാമ്മ വനിതാ പീസ് നമ്മളെ കൊണ്ട് യൂണിഫോം തയ്പ്പിച്ച് അറിയാമോ? ഒരു ദിവസം മറിയാമ്മ വന്നിട്ട് പറഞ്ഞു, ഏ തങ്കപ്പൻ ചേട്ടാ നിങ്ങൾ തയ്ച്ച യൂണിഫോമിൽ നൂല് പൊങ്ങി നിൽക്കുന്നു, ഒന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. നിനക്കറിയാലോ എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്, നൂല് പൊങ്ങി നിങ്ങളെ കണ്ടാ ഞാൻ കത്ര നോക്കിയില്ല, കടിച്ചേ മുറിക്കും. ഏ ഞാനൊന്നും നോക്കിയില്ല, കടിച്ചങ്ങ് മുറിക്കാനും എന്റെ ഭാര്യ ഗംഗ പുറകിൽ നിന്ന് വന്നത് കണ്ടു. തെറ്റിദ്ധാരണ, അവൾ വഴക്കുണ്ടാക്കി പോക്കളഞ്ഞു. ഒരു നൂല് പൊങ്ങി യൂണിഫോമിന്റെ നൂല് കടിച്ചു മുറിച്ചതിന് ചേച്ചി പണങ്ങി പോകേണ്ട കാര്യമുണ്ടോ? എടാ യൂണിഫോമിനകത്ത് മറിയാമോ ഉണ്ടായിരുന്നു? കുമ്പിക്കൈ നീട്ടി വരുന്നുണ്ടേ, കുമ്പിക്കൈ നീട്ടി വരുന്നുണ്ടേ. അയ്യപ്പ നീ അവിടെ നിൽക്കുവാണെങ്കിൽ നിൽക്കുക, ഇങ്ങോട്ട് വരും, കയറിപ്പോരെ കയറിപ്പോരെ. പേടിയാണോ? പേടിയാണ് നീ അവിടെ നിന്നു. എടാ പേടിക്കാനൊന്നും ഇല്ലെന്ന്, നീ പണ്ട് കഥ കേട്ടില്ലേ അതുപോലെ നിന്റെ തുമ്പിക്കൈക്കിട്ട് സൂചിക്കിട്ട് കുത്തുന്ന തയ്യൽക്കാരനൊന്നും അല്ലത് ഇത്. ആന അത് മറന്നിരിക്കും, പറഞ്ഞു ഓർപ്പിക്കല്ലേ. എന്താ ആന ആ കഥയൊക്കെ മറന്നിരിക്കും, പറഞ്ഞു ഓർപ്പിക്കല്ലേ. ആ എനിക്ക് എന്നെക്കാളും പറയാം, പ്രശ്നമില്ലെന്ന്. കുഴപ്പമില്ല, ഇത് രാവിലെ 2 മണി എവിടെ പോയി? ഞങ്ങൾ ആറാട്ടിന് പോയിട്ട് വന്ന വഴിയല്ലേ. കള്ളത്തരം വെച്ച് മുളിക്കല്ലേ അതിനാ ഈ മുറുക മുട്ടക്കാട്ട ആനെന്നെ ഒന്ന് തന്നെ ആട്ടാൻ വലിയ പാടാ, അതിന് എനിക്ക് ആറാട്ടിയെന്ന്. ഇവരൊക്കെ കുടുപ്പുറപ്പേ ആനേനെ എടുത്ത് ഇങ്ങനെ ആട്ടി എന്നല്ല പറഞ്ഞു, നമ്മുടെ മങ്ങാട്ടമ്പലത്തെ ഉത്സവത്തിന് ആനേനെ ആറാട്ടിന് കൊണ്ടുപോയിട്ട് വരുവാന്നാ ഞാൻ പറഞ്ഞു. ഓ ഏത് ഈ ആനേനെ? ആ ഈ ആനേനെ ആറാട്ടിന് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം ഈ ആന എന്താ കുഴപ്പമുണ്ടാക്കില്ല? അത് ചുമ്മാ കുസൃതി എന്ന് മതവിളകിയല്ലേ. കുസൃതിയാണോ മതവിളകണത്? എനിക്ക് പൊന്നേട്ടാ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മളെ കൂത്താട്ടുകുളം ജംഗ്ഷനാണ് എവിടെ നാലും കൂടണോ വഴിയൊക്കെ പോകുമ്പോ കവല എന്ന് പറഞ്ഞാ മതി. ഇയാൾ അതും പറയണ്ട, മുക്കെന്ന് പറഞ്ഞാ മതി. മുക്കില് ഞാൻ ആനേനെ തളിച്ചിട്ട് ഒരു കരച്ചായി കുടിക്കാനായിട്ട് ഞാൻ ആ കടയിലേക്ക് കയറിയാ. അപ്പൊ ഒരു മതപ്രഭാഷകൻ അവിടെ നിന്ന് ഭയങ്കര പ്രസംഗമാണ്. നമ്മുടെ ആനയുടെ മതം ഏതെന്നറിയാലോ? ഈ മതത്തെ താഴ്ത്തിക്കെട്ടി അങ്ങ് താറടിച്ച് ഇങ്ങനെ ഒരു മതം ഈ ലോകത്തിൽ ഇല്ല എന്ന് വരെ പുള്ളി പറഞ്ഞു വരുത്തിപ്പത്തേക്ക് പ്രഭാഷകൻ. നമ്മുടെ ആനയുടെ മതം അങ്ങ് ഇളകി. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല, അവിടെ കണ്ണി കണ്ടത് ആ കടയും അവരുടെ ആ തൂടും വാഴത്തോട്ടും എല്ലാം അടിച്ച് പളിച്ച് നിരപ്പാക്കിട്ട് എന്നെ കണ്ടപ്പോ ഇങ്ങനെ വിറങ്ങി. അത് ശരി. അപ്പൊ ഈ മതവികാരം വ്രണപ്രണോ ആന മത ഇളകണത്? പിന്നെ അതല്ലേ മത ഇളകിന്ന് പറഞ്ഞേ, അല്ലെ ആന വെളുപ്പ് കാണിച്ചു എന്ന് പറഞ്ഞാ പോരെ കൂടെ പോയി. അത് ശരി. പിന്നെ തന്നെ എങ്ങനെ സമാധാനിപ്പിച്ചു? പിന്നെ അയ്യപ്പ ഒറ്റ വിളി വിളിച്ചു, അവനങ്ങ ഷടംബ്രേക്ക് ഇട്ട് ഇങ്ങനെ അവിടെ നിന്നു. അയ്യപ്പന്ന് വിളിച്ച അവൻ ഓക്കെ അല്ലേ? പിന്നെ വിളിച്ച വിളിപ്പുറത്തല്ലേ, അതുകൊണ്ട് ചില അപകടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്താ പടം? കഴിഞ്ഞ സീസണിൽ ശബരിമല സീസണിൽ ഞാൻ ഇവനെ കണ്ട് ആറാട്ടിനായിട്ട് പോവാ. പമ്പയിൽ ചെന്നിട്ട് ഞാൻ എന്റെ പൊന്നളിയായി ആനേനെ കുളിപ്പിച്ച് നിർത്തി. ഡീ പറഞ്ഞ പോലെ ഞാനൊരു കട്ടൻ ചായ കുടിക്കാനായിട്ട് കടയിലേക്ക് പോയത്. എനിക്കൊരു സംശയം, ഈ പാപ്പാമാര് കട്ടനടിക്കാൻ പോണോണ്ടാണോ ഞാൻ കുഴപ്പമുണ്ടാക്കണേ? അതങ്ങനെയല്ലേ, ഞാനും അവരെന്ന് പറഞ്ഞ ഒരു ഗുരുശിഷ്യ ബന്ധാണല്ലോ. അപ്പൊ ഞാൻ നിൽക്കുമ്പോ അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ, ഞാൻ മനഃപൂർവ്വം അങ്ങ് മാറി കൊടുക്കും. അതായിരുന്നു ഇതാ
അവിടെ ഹൈറ്റ്ലൈൻ പരോസിലിപ്പോൾ നെച്ചിൽ ചെവിയിൽ വെച്ച് കഴിക്കളാം. എന്റെ കൂടപ്പുറപ്പ് ഒന്നും പറയണ്ട, ഞാൻ കാലിച്ചായ കുടിച്ച് തിരിച്ചു വരുമ്പോ ആന അവിടെ ഇല്ല. അതവിടെ പോയി ആന അന്വേഷിച്ച് ഞാൻ നടന്ന് 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 മടുത്ത് നോക്കുമ്പോ സാനിത സന്നിധാനത്ത് നിൽക്കും. അങ്ങനെ റിലേ തെറ്റി അതങ്ങനെ ചെന്നു, അതങ്ങനെ ചെന്നു. എല്ലാന്ന് വെച്ചാൽ ഞാൻ ചായ കുടിക്കാൻ പോയ തക്കയില്ലേ, അന്നേരം ഒരു മദ്രാസിൽ നിന്ന് ഒരു പറ്റം അയ്യപ്പ ഭക്തന്മാര് വന്നു. ഇവരാണ് ഞാൻ സ്വാമി അയ്യപ്പോ അയ്യപ്പോ എന്ന് പറഞ്ഞില്ല, ആ വിളിയിൽ ഈ അയ്യപ്പനെ വിളിച്ചെന്ന് ഓർത്ത് അവരുടെ പുറകെ ആനത് നിന്ന് സന്നിധാനത്ത് സന്നിധാനത്ത് അവിടെ ചെന്നപ്പോ അവിടെ ഊടുപാട് അയ്യപ്പം വിളിയല്ലേ. പിന്നെ ആരുടെ കൂടെ പോകണമെന്ന് അറിയാതെ ആന ഇങ്ങനെ ബിറങ്ങളിച്ച് റിലേ തെറ്റിങ് നടത്തുവാണ്. അന്നിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ബുദ്ധിമാനാണല്ലോ. പിന്നെ ആനയുടെ മസ്തിഷ്കമല്ലോ എന്റെ മസ്തിഷ്കം, അതെല്ലാവർക്കും അറിയാമല്ലോ. ഞാനൊരു ബുദ്ധിയൊക്കെ പ്രയോഗിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോ ആന്ധ്രയെന്ന് വന്ന ഒരു സംഘം നട തൊഴിലിട്ടിങ് ഇറങ്ങുക, ഇവരുടെ നേരെ പുറകെ കൊണ്ടു അങ്ങ് നിർത്തി. അപ്പൊ ആ അയ്യപ്പമ്പിളിയിൽ ആന നേരെ പമ്പയില് വരുവോ. ഞാനൊരു 20 കിലോ പഞ്ഞിയെടുത്ത് ആനയുടെ 2 ചെവിയിലങ്ങ് വെച്ചു കൊടുത്തു. അവിടെ പിന്നെ ശരണമ്പിളി നടന്നോണ്ടിരിക്കുവല്ലേ, പിന്നെ ആന കയറി പോയാലോ. പിന്നെ മകരവിളക്ക് കഴിയാതെ എനിക്കും ആനക്ക് കുടുംബത്തിൽ പോകാൻ പറ്റുമോ? ബുദ്ധി പ്രയോഗിച്ചു, ബുദ്ധി പ്രയോഗിച്ചു. അതേതായാലും നന്നായി. ഇതൊക്കെ പറഞ്ഞാലും ചേട്ടന്റെ പണിക്ക് പോയ ഭാര്യ തിരിച്ചു വരാറോ? ഓ, അതൊന്നും പറയണ്ട രവി. ഇപ്പത് മെമ്പർ ഇടപെട്ട് അവളോട് സംസാരിച്ചപ്പം വൈകിട്ട് കൂടെ പോരാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. മെമ്പറുടെ കൂടെയോ? മെമ്പറുടെ അല്ലേ, എന്റെ കൂടെ വൈകിട്ട് വരാന്ന് പറഞ്ഞു. അയ്യപ്പോ മര്യാദക്ക് അവിടെ നിന്നാണ് കേട്ടോ. ആ മര്യാദക്ക് അവിടെ നിൽക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞല്ലേ, ഞാനൊന്ന് പറഞ്ഞ സാധനമൊക്കെ സെറ്റപ്പാക്കി വെച്ച് തയ്ച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഞാൻ നീ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ വന്നല്ലോ ഒത്തേക്ക്. ഓ, നമ്മളെ മറ്റേ സാധനം എടുത്തു. തങ്കപ്പം ചേട്ടനുണ്ടല്ലോ, ഒരു കാര്യം പറഞ്ഞാ കാര്യം അല്ല, വേറൊരു കാര്യമുണ്ട്. എനിക്കൊരു സംശയം, നിനക്ക് ഇതേവരെ തോന്നാത്തൊരു തോന്നൽ ഇപ്പൊ തോന്നാനുള്ള കാരണം തന്നെയാ? അരി അമ്പലപ്പറമ്പിലൊക്കെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോ ഉണ്ടല്ലോ, ചുറ്റും പുറം പെമ്പിള്ളേരായിരിക്കുമല്ലോ. ആ അതെ, ഒരു വൈക്ലഭ്യം. എന്നാ ഇനി മുതൽ ആ വൈക്ലഭ്യം വേണ്ട. ആ ഇന്നേരം ഉത്സവപ്പുറം പോയി ചങ്ക് വിരിച്ചു നിൽക്കാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടു. എന്റെ തങ്ങപ്പഞ്ചാട്ട തങ്ങപ്പഞ്ചാട്ട പറഞ്ഞ എനിക്ക് വിശ്വാസമാന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കണ്ട, സാധനം കണ്ടിട്ട് അതിന്റെ തീരുമാനം പറഞ്ഞാ മതി. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. അതല്ല നോക്കി കാണത്, അന്നിട്ട് അതിന്റെ അഭിപ്രായം. കിടുക്കൻ സംഭവം ഞാൻ എത്ര ദിവസത്തെ തച്ചാന്നറിയാം. ഇതെന്നതാ തങ്കപ്പായത്? ഹൺഡ്രോയർ ആർക്ക്? അയ്യപ്പനി. ഇന്നേ വരെ ഈ ആന ഈ അണ്ടറോ ഇട്ട് ചന്തയ്ക്ക് പോണെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അതല്ല എനിക്ക് സന്തോഷിച്ചു. നീയാണ് ഇങ്ങനെ കേസിന് ജലിച്ചു കയറ്റി ഇതേവരെ ഇങ്ങോട്ട് വന്നിട്ടു. പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ആർക്കാന്ന്? തങ്കപ്പ ഞാൻ വല്ല ഭർത്താനം പറഞ്ഞാണല്ലോ. ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റേ, ആനക്ക് ഇതേവരെ ആരെങ്കിലും അണ്ടറോ തയ്ച്ചിട്ടുണ്ടോ? ഡാവി സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചോണ്ട് ആനക്ക് ഞാൻ അടിച്ചത് അറിയാവോ? അല്ല, നീ ഇടക്ക് ഈ കാര്യം പോലെ ഒന്ന് വരണായിരുന്നു. ഞാൻ വല്ല ഭർത്താനം പറഞ്ഞാണല്ലോ. അല്ല, നീ എന്തും പറഞ്ഞു തുണി ഇവിടെ കൊണ്ടു തന്നത്? ആ ഇവിടെ വന്ന് പറഞ്ഞത് അയ്യപ്പൻ അണ്ടറോ തയ്ക്കുന്നു. അല്ലാതെ ആ പാപ്പാൻ അയ്യപ്പൻ എന്ന് പറഞ്ഞോ? എന്റെ മനസ്സിൽ കിടക്കുന്ന ആന അയ്യപ്പനാണ്. നീ ഒരു കാര്യം, ഈ അണ്ടറോ നിന്റെ അപ്പനെ കൊണ്ട കൊടുക്ക്. അപ്പനെ വിളിക്കുന്നു നീ എന്നെ നാണം കെടുത്തിട്ട്. ഇപ്പൊ എനിക്ക് ചീത്തപ്പേരായില്ലേടാ, ആന കണ്ട്രോൾ അടിച്ച തയ്യക്കാരൻ എന്ന പേരായില്ലേടാ. നീ കാരണമാണാ ഈ അബദ്ധത്തിന് എനിക്ക് പറ്റിയത്. നിന്നെ തീട്ടവന്, നിന്നെ കൊല്ലും ഞാൻ. നീ കുറച്ച് നാളായി എന്നെ വെട്ടിച്ച് നടന്നു. കൊമ്പനായി നന്നായി ആയിരുന്നെങ്കി നീ വെറ്റിക്കോട്ട് തയ്ച്ച എന്നെ മുടിപ്പിച്ചാലോടാ പട്ടി. ഏതായാലും നീ ഇത്രയും പൈസ മുടക്കി അണ്ടറോ തയ്ച്ചു. എന്തിനാണ് ഈ അണ്ടറോ പോക്കറ്റ് തയ്ച്ചു വെച്ചത്? എടാ, ആന പറക്കുള്ള പിന്നെ പോയേടാ. അപ്പ കിട്ടുന്ന തേങ്ങായി ശർക്കരൊക്കെ പോക്കറ്റ് ഇട്ടാ പിന്നെ വല്ലപ്പോഴും എടുത്തു തിന്നാൻ വേണ്ട വൃത്തിയേട്ടവന്. ഇത്രയും നല്ല തുണി മേടിച്ചിട്ട് എന്തിനാടാ ഇതിന്റെ പുറകിൽ ഇങ്ങനെ തുളയുണ്ടാക്കിട്ടേക്കണം? എടാ എടത്തെണ്ടി കിടത്തിണ്ടി ആന പാപ്പൻ. എടാ, ആനയുടെ വാല് പിന്നെ ഇലം വഴി പുറകിലേക്ക് ഇട്ടുകൂടാ. പറഞ്ഞേക്കാം, ഇനി ഞാൻ വരുമ്പോ എന്റെ അണ്ടറോ തയ്ച്ചു വെച്ചില്ലെങ്കിൽ നിന്നെ ചവിട്ടിക്കൊല്ലും, നിന്റെ കടയും സകലം നശിപ്പിച്ചിട്ടാ പോകുള്ളൂ. അയ്യപ്പൻ നീയാ? ഞാനല്ല, ആന അയ്യപ്പൻ. അമ്മക്ക് അന്നേരം കാണാം, അന്നേരം കാണണം. ഇത്ര കാശ് മുടക്കി ഞാൻ ഈ സാധനം ഉണവണ്ടിന്ന് പൈസ എടുത്താ ഞാൻ തുണി മേടിച്ചറിയോ? എന്റെ അയ്യപ്പ നീ വഴക്കുണ്ടാക്കി പോലെ ഇത് നിട്ട് നോക്കി പാങ്ങാണെന്ന് നോക്കിട്ട് പോകട്ടെ. നിന്നോടുള്ള ആനോടാണോ ഞാൻ പറഞ്ഞത്? അയ്യോ ചേട്ടാ, നീ എന്നെ ചൂടോ? നമുക്കൊരു കാര്യം ചെയ്താലേ, പരപ്പിക്കരമ്പന്റെ ബാലേ ട്രൂപ്പിൽ നിന്ന് കൊടുത്താലേ ഗുഹ ഏറ്റു വെക്കാം. ഗുഹ? നീ എന്റെ പുഹ കണ്ടിട്ട് അടങ്ങുള്ളോ?
ആരെങ്കിലും വന്ന് കാണേ മുമ്പ് അഴിച്ചു മാറ്റരുത്. എന്ത് ചെയ്യുന്നു നാട്ടട. എത്രയൊക്കെ പറഞ്ഞാലും ഈ സമൂഹം നന്നാവത്തില്ലേ? എത്രയൊക്കെ പറഞ്ഞാലും ഈ സമൂഹം നേരെ ആവില്ല. സമൂഹം നേരെ ആവില്ല? അത് ഇങ്ങനൊന്നും നേരെയായി നടക്കാം. എന്നിട്ട് സമൂഹത്തെ നേരെയാക്കാം കേട്ടോ. അല്ല ഞാൻ അല്ല ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് വരുവാണോ? അതന്നെ അരമണ്ഡലത്തിൽ വന്ന് നിൽക്കണോണ്ട് ചോദിച്ചു. അല്ല മൺകണ്ഠത്തിൽ പാപ്പി. ആ മൺകണ്ഠത്തിൽ പാപ്പി. എന്താ പാപ്പിച്ചായൻ ഇറങ്ങിയത്? ഇവിടെ പാൻറ് തയ്ക്കോ? പാൻറ് മാത്രമല്ല ഇവിടെ സകല സംഭവം തയ്ക്കും. പക്ഷെ ആർക്കാന്ന് കൃത്യമായിട്ട് പറയണം. ഉരുട്ടി പിടിക്കാൻ മേലെ അതുകൊണ്ടാണ് എനിക്ക് ഒരു പാൻറ് തയ്ക്കാം. എങ്ങനെ? എനിക്കൊരു പാൻറ് തയ്ക്കണം. എടാ ഒരു മുട്ടം പണി വന്നിട്ടുണ്ട്. പാൻറ് ഇതിന് പറ്റിയത് പാൻറ്റല്ല, അഞ്ചിഞ്ചിലെ പി വി സി പൈപ്പ് കിട്ടും. അത് മേടിച്ച് കാൽവഴി കയറ്റി രണ്ട് ബെൻഡ് വിട്ട് കൊടുത്താൽ മതി. പക്ഷെ അത് ഇവിടെ ചെയ്യത്തില്ല. പ്ലംബർ മണി ഉണ്ടാവും, അവനോട് പറഞ്ഞാൽ മതി, അവൻ ചെയ്തു തരും. മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട് കൂടെ നടന്നോളൂ. ആര്? ഈ രണ്ട് കാലുകളെ. ആണോ? എന്നാലും പണിയായി, രണ്ടിനെ കൊണ്ട് വൃദ്ധസാധനത്തിലാക്കി സമാധാനമായിട്ട് നടക്കാം. അല്ലേ ഇവിടെ അടുത്തെങ്ങാനും നല്ല തടവുകാരുണ്ടോ? ആ തടവുകാരുണ്ട്. കീരേരി അച്ചു 10 വർഷം ജയിലിൽ കിടക്കുന്നത് തടവില്. അയ്യോ ഈ തടവല്ല, ഈ തടവ്. ആഹാ മറ്റേ തിരുമല്, തിരുമ വൈദ്യന്മാര്. ഇപ്പോഴാണ് നേരത്തെ കാണിച്ചില്ല, പണ്ടേ തിരുമി നേരാക്കി. ഇത് മൂന്ന് തിരുമാരി വന്നതാണ്. എന്നിട്ടാ അവരിപ്പൊ മൂന്ന് പേരും കോട്ടയ്ക്കൽ എന്നത്തോണി കിടക്കുന്നു. അതെന്നെ അതെന്താന്ന് പറഞ്ഞാല് എനിക്കൊരു പ്രശ്നമാണ്. എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇക്കളി വരും രോമാഞ്ചം കയറി ഇടിച്ച് തീർപ്പിക്കും. ഞാൻ ദേഹത്ത് തൊട്ടാ ഇക്കളിയും രോമാഞ്ചം ഈ പ്രായത്തില്. അല്ല ഈ കാർന്ന് പറഞ്ഞ ഈ പ്രായത്തിൽ പാൻഡടം തോണാൻ എന്ന കാര്യം. അല്ല അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ മോൻ അങ്ങ് അമേരിക്കയിലാ. അപ്പൊ അവനിപ്പൊ ലീവിന് വരുന്നുണ്ട്. അപ്പൊ അവനൊരാഗ്രഹം, പപ്പ ഈ പാൻറ്റും ഷർട്ട് വിട്ട് ഇൻ ചെയ്ത് എയർപോർട്ടിൽ ചെന്ന് അത് ഇങ്ങനെ നിക്കണം. നല്ലതാ കേട്ടോ. മകൻ വന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പം സ്വീകരിക്കാൻ ഒരു ആർച്ച് എന്തുകൊണ്ട് നല്ലതാ? എന്റെ മോന്റെ ഭാര്യ, അതായത് എന്റെ മരുമോള്, അവള് കുവൈറ്റിൽ നിന്ന് പോരുവാണ് ജോലിയും കഴിഞ്ഞു. അതിനെ പറ്റി വെടിയല്ലേ? അവിടെ വെടിവെപ്പല്ലേ? ആഭ്യന്തര കലാപം. ആഭ്യന്തര കലാപം അത് അങ്ങനെ പറ. അതുകൊണ്ട് അവളും ഇങ്ങ് പോരുവാണ്. എന്റെ മരുമോൾ അവിടെ ഡോക്ടർ ആണല്ലോ. അപ്പൊ അവൾ എന്നോട് ആവശ്യം എന്ത്? പപ്പ പപ്പായുടെ കിണ്ണി ദാനം ചെയ്യണോ? കിണ്ണി മാത്രമേ കണ്ട, ഉരുളി മൊന്ത ചരുവനും എല്ലാം ദാനം ചെയ്തു. അല്ല ആ കിണ്ണി അല്ല, നമ്മുടെ ഈ സൈഡിലായിട്ടൊരു കിണ്ണി വരുമല്ലോ. അത് കൃഷ്ണനല്ല, അതാണ് കൃഷ്ണി. ആ കൃഷ്ണൻ ഈനാൻ വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടു. അത് കൃഷ്ണയും കിണ്ണിയൊന്നുമല്ല, അതാണ് കൃക്ക. ഞാൻ മരുമോള് വരുമ്പോ അവളോട് കറക്റ്റായിട്ട് പറഞ്ഞ് പഠിപ്പിക്കണം. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാനൊരു തയ്യക്കാനോ എന്നുള്ള സ്ഥിതിക്ക് എന്റെ രീതിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷെ അളവെടുക്കാതെ തയ്ക്കാൻ പറ്റത്തില്ല അല്ലേ. തേപ്പിന് പകരം ഒരു മട്ടകോൺ കിത്തിനെ എങ്ങനെങ്കിലും ഒപ്പിക്കായിരുന്നു. അതെ ഇത്രയും കയറി നോക്കി കൃത്യമായിട്ട് എഴുതിക്കോണേ കേട്ടോ. രോമാഞ്ചം കയറുന്നതാ, സൂക്ഷിക്കണം. പേടിപ്പിക്കില്ല ഞാൻ. അതെ ആ ടെൻഷൻ വേണ്ട, കൂൾ. ഓക്കെ ഒന്നുമില്ല, നിസാരം. ഇങ്ങനെ പോണോ? പേടിപ്പിക്കില്ല. മനുഷ്യനെ പേടിപ്പിച്ച് നെഞ്ച് കലങ്ങിയ ഒരു പണി ചെയ്യാം. ഇതേ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല, അളവെടുത്തില്ലേ നമ്മളെ ചെറുതായി പോകും. സൈക്കോളജിക്കൽ മൂവിലൂടെ കീഴ്പ്പെടുത്താം. അതെ ഇതിനിപ്പം അളവെടുക്കണ്ട. അല്ലാതെ ഞാൻ തയ്ച്ചു തരാം. മതി മതി, കണ്ണടച്ചു. ഒരു കുഴപ്പമില്ല, അളവ് വേണ്ടല്ലേ. അളവില്ല കേട്ടോ, അളവില്ലാതെ നമുക്ക് തയ്ക്കാം. വേണ്ട വേണ്ട വേണ്ട, അളവ് വേണ്ട. അതെ ഒരു കാര്യം ചെയ്യ്, അളവ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. നേരെ നടന്നൊരു 1.5 കിലോമീറ്റർ ചെയ്യുമ്പം അവിടെ ഒരു അക്ഷയ കേന്ദ്രമുണ്ട്. അവിടെ ചെന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് പോവാം. ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. അത് മതിയല്ലേ? അത് മതി. അപ്പൊ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. അക്ഷയ കേന്ദ്രം അടച്ച് കാണുമ്പോ 5 മണിക്ക് മുമ്പേ ചെല്ലാൻ പറ്റണേ. മാസം കണ്ടിട്ട് 7ാം മാസമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മോക്ക് യൂണിഫോം തയ്ക്കാൻ വേണ്ടി 3 മീറ്റർ തുണി കൊണ്ട് ഇവിടെ വന്നു. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞ 5 മീറ്റർ തുണി വേണമെന്ന്. ആ തുണി കൊണ്ട് ഞാൻ അവിടെ വന്നു.
ആശാനെ യൂണിഫോം ഇതൊക്കെ 3 മീറ്റർ മതി, പിന്നെ അഞ്ച് മീറ്റർ മേടിച്ചു. എന്റെ വർക്ക് യൂണിഫോം ആരെങ്കിലും കഴിഞ്ഞ വർഷം ജൂൺ 5-ാം തീയതി ഞാൻ തുണിയാണ് എന്റെ മോൾക്ക് യൂണിഫോം ഇട്ട് തന്നല്ലോ. ഈ മാർച്ച് മാസത്തിലെങ്കിലും ഇട്ടോണ്ട് പോകാൻ പറ്റിയില്ലോ. ഇത് മാർച്ച് മാസമാണ്. മാർച്ച് മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എന്താ പ്രത്യേകത? ഉത്സവ സീസണാണ്. ഞങ്ങളുടെ പുറക്കാട്ട് വിലക്ക് മീനപ്പൂരം. അയ്യോ പൂരമൊക്കെ അവിടെ എന്തായാലും പൂരം. ചാച്ചി ഉണ്ടെങ്കിൽ ഇവിടെയാണ് പൂരം. നിന്റെ മകള് പഠിക്കാൻ എങ്ങനെയാ? എന്തുകൊണ്ടാണ്? അല്ല പിന്നെ അവളെ എന്തിനാ ഡെയിലി ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കും? അതെന്നും വിളിപ്പിക്കും. അതെന്തിനാ? സാറന്മാർക്ക് പ്രത്യേക ഒരു ശ്രദ്ധ അവളുടെ മേലുണ്ട്. അതുകൊണ്ടാണ് അവള് പഠിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ യൂണിഫോം തയ്ച്ചു തന്നു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും സാർമാർ ഓഫീസ് റൂമിലേക്ക് വിളിക്കുകയോ? ഇല്ല സാധാരണ എല്ലാ പിള്ളേരും പോലെ അവളങ്ങ്. എല്ലാ പിള്ളേരും പോലെ ചുമ്മാ തുള്ളി കളിച്ച് സ്കൂളിൽ പോയിട്ട് വരും, മാർക്ക് കുറയും. അപ്പൊ യൂണിഫോം ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഇല്ല വേണ്ടാ, നിനക്ക് യൂണിഫോം ഞാൻ നിന്റെ മകളെ ഭാവിയൊക്കെ അറിയാമോ? യൂണിഫോം തയ്ച്ചു തരാൻ തങ്കപ്പതി കരയുന്നല്ലോ. ഞാൻ എന്റെ മോളുടെ യൂണിഫോം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. ഇനി പത്ത് പറഞ്ഞു. നിന്റെ മകളെന്ന് പറഞ്ഞ ആരാണോ? എന്റെ മോള്? അല്ല എന്റെ അല്ലല്ലോ. അല്ല ചിന്ത വേണോ? എന്റെ പൊന്ന് തങ്കപ്പ, ഞാൻ എന്റെ മോളെ യൂണിഫോം, ഇനി എനിക്ക് എന്റെ മോക്ക് യൂണിഫോം വേണം. പറഞ്ഞു മനസ്സിലാക്കി. യൂണിഫോം ഞാൻ ഇപ്പൊ തന്നെ തയ്ച്ചു. പ്ലീസ് തയ്ക്കരുത്, പ്ലീസ് എനിക്ക് എനിക്ക് ഒന്ന് പറയണ. അടുത്ത ജൂണിലെങ്കിലും എന്റെ മോള് യൂണിഫോം തയ്ച്ചു തരുവാണ്. തയ്ച്ചിറങ്ങണോ? കരയല്ലേ, വിഷമിക്കല്ലോ. എടാ ഒന്ന് പറയണോട്ടോ. ശരിക്കും പോയി. നല്ല കഷ്ടം പറയുമ്പോ ആശാന്റെ ഒരു അഭിനയം. ഹലോ, ചക്കരേ, ഞാൻ വരും. വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും. ഓക്കേ ഓക്കേടാ മുത്തേ. എനിക്ക് നാളെ വരാൻ പറ്റില്ല, ഞാൻ നാളെ ഇവിടെ കാണില്ല. ഞാൻ ഏതാ എന്ന് വെച്ചാൽ നാളെ എനിക്ക് എൻ്റെ മമ്മി മമ്മി യു എസ് എന്ന് വരുമല്ലേ. ആ തൊഴിലുറപ്പിന് പോണ രമണി യു എസ് എ പോയടാ. യു എസ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ആ മമ്മിയുടെ കൂടുതൽ എനിക്ക് പോകണ്ടേ? അതെ, മമ്മിയുടെ കൂടുതൽ എനിക്ക് പോകണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഇന്ന് വൈകിട്ട് വരും കാനഡയിൽ നിന്ന്. തെങ്ങരക്കാരങ്ങൻ ചന്ദ്രൻ കാനഡയിൽ പോയി. കാനഡയിൽ വന്ന് പിന്നെ മമ്മിയുടെ കൂടെ എനിക്ക് പോകണം. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം, സ്യൂട്ട് എടുക്കണ്ടേ? അതിനുവേണ്ടി ഞാനൊരു ഇന്റർനാഷണൽ ട്രെ അല്ല മോളെ, അതല്ല. അതോ ഞാൻ എന്റെ ഫ്ലാറ്റിന്റെ മണ്ടയ്ക്കല്ല നിൽക്കുന്നത്, അതെ എലിപ്പാടിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഹെലികോപ്റ്റർ വന്നിറങ്ങിയപ്പോ സൗണ്ടാണ് നീ കേട്ടത്. അതെ അതെ അതെ, വീടിന്റെ മോളിൽ മുഴുവൻ എലിക്കൂടുള്ളവനാ, ഹെലിപ്പാടിന്റെ അടുത്ത് നിൽക്കുവാന്ന്. അപ്പൊ ഒരു കാഞ്ചി ഞാനോ, എനിക്ക് യൂസഫ് ഫാമിലി ഡ്രസ് എടുക്കണ്ടേ? ഒരു ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽസിന്റെ വാതിക്കലാണ് നിൽക്കുന്നത് ഞാനിപ്പം. അതെ 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 അതെ. അപ്പൊ ഓക്കെ മോളെ, മോളെ വന്ന് ഞാൻ കണ്ടിരിക്കും. ഓക്കെ. സിബ് പൊട്ടി വീട്. അമ്മ എവിടെയെന്ന് പറഞ്ഞ? അമ്മ യു എസ് എയില്. അച്ഛനോ? അച്ഛൻ കാനഡയില്. ഏതാണ്? കാനഡ. വീടിന്റെ മോളി? വീടിന്റെ മോളി എലിപ്പാട്. എലിപ്പാട്. സിബ് എവിടെ ഇരിക്കണേ? സിബ് എന്റെ കയ്യില്. ആ കൊള്ളാം. എന്റെ അമ്പിളി അല്ല, ആരാടെ കത്തി വെച്ച് കൊന്നത്? പരുവത്തിന്, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാ. പരുവത്തിന് കൊണ്ടുവരുമായിരുന്നു, പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ കയ്യിലായി. അപ്പൊ കൈ പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്ത്, എങ്ങനെയെങ്കിലും ഒന്ന് തയ്പ്പിച്ചാണ് എനിക്ക് അടുത്ത ട്രിപ്പിന്. 100 കൂട്ടം മടിയുണ്ട് നിനക്ക്. വരുമ്പോ വരുമ്പോ സിബ് തയ്ച്ചു. തങ്കപ്പണ അങ്ങനെ പറയില്ലെന്നാ, എനിക്ക് അടുത്ത ട്രിപ്പ് മുടങ്ങുന്നു. ഞാൻ അവിടെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ വേറെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോ സമയം ഉയർന്നു പണി. ഇങ്ങോട്ട് കയറി ചരിഞ്ഞ കിടന്ന ഞാൻ അടിച്ചങ്ങ് വിടാത്തില്ലേ. അവൻ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ, അത് ശരിയായല്ലോ. തിക്കിനും തിരക്കിലും പോയിട്ട് പൊട്ടും. അകത്തേക്ക് വാ, ഊരി തയ്ച്ചു തരാം. ഞാൻ നീങ്ങ ഊരുത്താ. ഇത് ഇവിടെ വെച്ച് ഊരാനോ? ഇല്ല ഇവിടെ വെച്ചല്ലേ. അകത്ത് വാ, ഊരി തയ്ച്ചു തരാം. അമ്പലം മുടക്കാനത്താണെന്ന് എനിക്കറിയാം. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നാണം കെട്ടു പോയനെ അറിയാവോ. എന്റെ അമ്പിളി നോക്കി നിൽക്കാതെ ഊരി. എന്തിനാ നാണിക്കണ? ഊരിത്താ. ഏ ഊരാതെ പണി നടക്കിയല്ലേ കേട്ടോ. ആ ഊരി, നമ്മള് മാത്രമേ ഉള്ളൂ.
ഇതൊക്കെ നിസ്സാര സമയം കൊണ്ട് ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ ഞാൻ ചെയ്തില്ല. ഇവിടെ എന്റെ വർക്ക് നല്ലതായ കൊണ്ടല്ലേ ഓടി ഓടി ഇങ്ങോട്ട് വരുന്നത്. ഞാനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു തരും. ഓക്കെ, ആ മതി മതി മതി, പരിപാടി കഴിഞ്ഞു കേട്ടോ കേട്ടോ. പിന്നല്ലാതെ അമ്പിളിയുടെ ഒരു കാര്യം, അമ്പിളി രാവിലെ വന്ന് മനുഷ്യരെ വേർപ്പിച്ച് കളഞ്ഞു. എന്റെ ഗംഗയെ നീ ഇപ്പോഴെങ്കിലും സാഹചര്യം മനസ്സിലാക്കി ഇവിടെ തിരിച്ചു വന്നല്ലോ. അത് മതി, എനിക്ക് നല്ലോണം സാഹചര്യം മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയത്. കാര്യം എന്താന്ന് പറയുന്നത്? അടിപൊളി, ഓ സൂപ്പറായിട്ടുണ്ട്. അപ്പൊ കൂട്ട കൃഷിയാണല്ലേ. അകത്ത് പെണ്ണല്ല നിന്റെ തള്ള. എടി അമ്പിളി എന്ന് പറഞ്ഞ ഇവന്റെ പേര അമ്പിളി, വേറെ പെണ്ണൊന്നും ഇതിനകത്തില്ല. അപ്പൊ അകത്തിരിക്കുന്ന പെണ്ണോ? എടി അകത്ത് പെണ്ണില്ലെന്ന്. ഇവന്റെ പേര് അമ്പിളി, ഇവന്റെ പാനിന്റെ സിപ്പ് വിട്ടുപോയി. പെണ്ണുങ്ങളെ പേരും പറഞ്ഞ് മാനം കെടുത്താൻ ഇട്ടിട്ടോണ്ട് നടക്കുന്ന കുടുംബജീവിതങ്ങൾ തകർത്തായി. പോട്ടെ, ഞാൻ വിട്ടുപോവാ. നീ ഞാൻ മേലും കേട്ടോ സിപ്പുമായിട്ടെ. അപ്പൊ കാണാൻ ഞാൻ എന്റെ ഗംഗയെ അവന്റെ പേര് അമ്പിളി എന്ന് തെറ്റിദ്ധാരണയൊക്കെ മാറിയോ? ഒരു യൂണിഫോം പോയത് അടുത്ത യൂണിഫോം ഞാൻ തിരിച്ചു പിടിച്ചു. വേണ്ടാ അറിയാമോ, പിന്നെ എന്റെ മറിയാമ്മ നൂല് പൊങ്ങുമ്പോ പൊങ്ങുമ്പോ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? നിനക്ക് അത് കട്ട് ചെയ്ത് കളയാവുന്ന കേസല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോഴേ ഇത് കണ്ട. അന്നും ചേട്ടനല്ലേ എനിക്ക് കടിച്ചു മുറിച്ച് തന്നത്. അതുകൊണ്ട് ആ അതിന്റെ ശീലം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. കടിച്ചു മുറിച്ച് തന്നു ചെയ്തു കൊടുക്കാം. ശരിയാക്കല്ലേ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് അത് വെച്ച് എനിക്കും അത് നടക്കേടാ. വേണ്ട 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 വേണ്ട, ഇന്നത്തോടെ ഞാൻ കടിച്ചു മുറി നിർത്തി. ഈ കടിച്ചു മുറിയ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ഇന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. ഇനി മുതൽ സകല കട്ടിങ്ങും ഞാൻ കത്രയക്കേ ചെയ്യത്തുള്ളൂ. അതിന്റെ ഉദ്ഘാടനം മറിയാമ്മയുടെ നൂലിൽ തന്നെ ആയിക്കോട്ടെ. ഓക്കെ. അയ്യോ, അവിടെ ചെന്നപ്പോ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അടുത്തൊരു എക്സ്റേ മെഷീൻ കണ്ടുപിടിച്ച് അവിടെ പോയി ഈ രണ്ട് കാലും അരക്ക് താപ്പോട്ട് വെച്ച് എക്സ്റേ എടുത്ത് ഇത് വെച്ചെങ്കിലും എനിക്കൊരു പാൻ്റ് അടിച്ച് തരണം. എന്റെ കാലല്ല ഇനി എന്തായാലും ഒരു നാലിന് ശേഷം ലക്കി സ്റ്റാർസ് 100 മാർക്സ് മേടിക്കോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളിവിടെ ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അടിച്ചു പൊളിച്ചളയാം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, മറുകൊള്ള മറിയാമ്മയുടെ യൂണിഫോമിൽ പൊങ്ങി നിൽക്കുന്ന നൂല് കടിച്ചു പറിച്ച ടെയ്ലർ തങ്കപ്പൻ, രസക്കാഴ്ചയായിരുന്നു. വെരി ഗുഡ്. സ്ഥിരം കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ആയിരുന്നു. അതാണ് ഈ സ്കിറ്റിൻ്റെ ഹൈലൈറ്റ്. സ്കിറ്റുകളുടെ ചരിത്രത്തിൽ ലോകത്തിൽ ഇതുവരെ ആരും ആനയ്ക്ക് അണ്ടർവെയർ തച്ചിട്ടുണ്ടാവില്ല. പിന്നെ ആനയുടെ പേരും പാപ്പാന്റെ പേരും അയ്യപ്പൻ ആവുന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ തന്നെ നിറച്ച ഹ്യൂമർ ഉണ്ടായിരുന്നു. ഒരുപാട് സിറ്റുവേഷൻസും ഡയലോഗ്സും ഉണ്ടായിരുന്നു. ഗംഗ അവസാനം ഈ നൂല് കടിച്ചു പറിച്ചാണെങ്കിലും അതിൻ്റെ പേരിൽ പിണങ്ങിപ്പോയ ഗംഗ അവസാനം പാച്ചപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴും അത് ഇനി കത്രിക വെച്ച് തന്നെ മുറിക്കാം എന്ന് തങ്കപ്പൻ തീരുമാനിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഈ തങ്കപ്പന് കിട്ടുന്ന ആശ്വാസത്തിൻ്റെ 10 മടങ്ങ് സന്തോഷവും ആശ്വാസവും കിട്ടുന്നു. ഓൾ ദി ബെസ്റ്റ് ലക്കി സർ. ശ്രീയേട്ടാ, തുടക്കം മുതൽ അവസാനം വരെ ഗംഭീരമായിരുന്നു കേട്ടോ.
നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ ആനയ്ക്ക് അണ്ടർവെയറിടുമെന്ന്. പക്ഷേ അത് നിങ്ങളിവിടെ യാഥാർത്ഥ്യമാക്കി. നിങ്ങളെല്ലാവരും വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ അവരവരുടെ പോർഷൻസ് ചെയ്തു. ഇതിന് പ്രോപ്പറായിട്ടൊരു തുടക്കം ഉണ്ടായിരുന്നു, പ്രോപ്പറായിട്ടൊരു എൻഡും ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ലക്കി സ്റ്റാഴ്സിനൊപ്പം ഭാഗ്യം വന്നിരിക്കുകയാണ്, ഭാഗ്യം തുണച്ചിരിക്കുകയാണ് ഈ ദിവസം. ഏറ്റവും കൂടുതൽ പറയാനാണെങ്കിൽ ഭാസുചേട്ടൻ ഒരു ഒരു ആദ്യം തൊട്ട് അവസാനം വരെ പൊരുതി നിൽക്കാന്നല്ല പറയും, ഇതുപോലെ ഒരു ഒന്നൊന്നര തയ്യൽക്കാരനെ എങ്ങനെയാണെങ്കിലും നാല് കാലിൽ അദ്ദേഹത്തെ സംസാരിച്ച് വീഴാനും വീഴ്ത്താനും, പാനപ്പാപ്പാനായിട്ട് വന്ന് അണ്ടർവെയർ തയ്ക്കാൻ വന്ന ആള്, അത് തയ്ച്ചേക്കുന്ന എവിടെയാ? ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലിട്ട് തയ്ച്ചു, കാരണം അത്രയ്ക്കുണ്ട്. പിന്നെ എവിടുന്നോ ലോൺ എടുത്തിട്ടൊക്കെയാണ് ആ തുണി തന്നെ മേടിച്ചേക്കുന്നത്. പിന്നെ സന്തോഷ് ചേട്ടന് നല്ലൊരു കേടുകൂടി, ഏതെന്നറിയോ? നമ്മുടെ കാല് അങ്ങനെ മടക്കി വെച്ചു വന്നാള് പാപ്പി ചായൻ. സത്യം പറഞ്ഞ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് പ്രോഗ്രാം കാണുമ്പോ ഇങ്ങനെ വേണ്ട തരത്തിലുള്ള സാങ്കേതിക മികവുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോ അനായാസം നമുക്ക് പറയാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ അത് നിങ്ങൾ പൊളിച്ചു കളഞ്ഞു. ഇത്രയും സമയം ടൈമിങ്ങിന് അത്ര അധികം പ്രാധാന്യം മിസ് കിട്ടിട്ടുണ്ട്. അത്രയും എക്സലന്റ് ആയിരുന്നു പെർഫോമൻസ്. പിന്നെ എനിക്ക് തോന്നിയത് മറ്റൊന്ന്, ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ കൗണ്ടറുകൾ, അത് പിന്നെ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഇഷ്ടം പോലെ അതുണ്ട്, അത് നിങ്ങൾ നിറച്ചിട്ടുണ്ട് ശരിക്കും. ഈ സ്കിറ്റ് വളരെ അധികം ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്കിറ്റായിരുന്നു. വെരി ഗുഡ്. നിയാസൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഹനീഫൊക്കെ അത്രക്കില്ല. ഞാൻ ചിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ നിയാസിനെ നോക്കിയിരിക്കുന്നു. ഞാനിവിടെ ഭയങ്കര, കാരണം ഞാൻ ഒരു കാര്യം പറയാം, ഇത് മലയാള സിനിമയ്ക്ക് നിങ്ങൾ ആവശ്യമുണ്ട് മക്കളെ. അനപ്പാപ്പനൊക്കെ എന്താ പറയണ്ടേ? അല്ല, ഒരു പോരെ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അതുപോലെ ആ കാല് വയ്യാണ്ട് വന്നിരുന്ന ആളക്കം ശരിക്കും അങ്ങനെ ഒരാളുണ്ട് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു. ഒരു രണ്ട് കൊല്ലത്തിന് ഇപ്പം ഞാൻ ഇത്രയും നന്നായി ചിരിച്ചിട്ടില്ല, സന്തോഷിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെ ടീം ലക്കി സ്റ്റാർസിനെ വേണ്ടുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരെ കൂടി ഈ വേദിയിലേക്ക് നമ്മൾ ഈ ഒരു മൊമെന്റിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സന്തോഷേട്ടാ, പ്ലീസ്. സജീനെ വിഷ്ണുവിനെയും കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. യെസ് സജി, വിഷ്ണു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത കംപ്ലീറ്റ് ടീം ഈ വേദിയിലുണ്ട്. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ലക്കി ആയിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഇതറിയുന്നു. റിമി ഓൺ 30. 29 + 1 = 30. ശ്രീയട, 31 - 1. ജയശ്രീയട ഓൺ 40. ചെറിയ ഫ്ലോസ് ഞാൻ കണക്കിലെടുക്കുന്നില്ല. 40 out of 40. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ യൂണിഫോം റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 100 on 100. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളായ നിയാസിക്കയും ഹനീഫിക്കയും കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സെലിബ്രേഷന് ഇവർക്ക് നൽകാനായിട്ട് നമുക്കൊരു ചെറിയൊരു ഒരു പാട്ടിന്റെ ഒരു ഗിഫ്റ്റ് അങ്ങായാലോ. നാടൻ പാട്ട് പാടാം. ഓക്കെ, ഗ്രേറ്റ്. വെള്ളിമാം കുന്നേ, വെള്ളിമാം കുന്ന് തുന്തൊരു മാവോതി പൊന്മാ. വെള്ളിമാം കുന്നത്തുണ്ടൊരു മാവോതി പൊന്മാ. വെള്ളിമാം 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 കുന്നേ, വെള്ളിമാം കുന്നത്തുണ്ടൊരു മാവോതി പൊന്മാ. അയ പൊന്മാന്റെ കാലുകൊണ്ടല്ലേ അമ്പലം കുറ്റടിച്ചേ. അയ പൊന്മാന്റെ കാലുകൊണ്ടല്ലേടോ അമ്പലം കുറ്റടിച്ചേ. അയ പൊന്മാന്റെ ചെറുകൊണ്ടല്ലേ അമ്പലം ഓടെറിഞ്ഞേ. അയ പൊന്മാന്റെ ചെറുകൊണ്ടല്ലേടോ അമ്പലം ഓടെറിഞ്ഞേ.
വെള്ളിമാം 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 കുന്നേ, വെള്ളിമാം കുന്നത്തുണ്ടൊരു മാവോതി പൊന്മാ, വെള്ളിമാം 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 കുന്നേ, വെള്ളിമാം കുന്നത്തുണ്ടൊരു മാവോതി പൊന്മാ. അയപൊന്മാന്റെ കൗത്തുകൊണ്ടല്ലേ അമ്പലം നിറ്റടിച്ചേ, അയപൊന്മാന്റെ കൗത്തുകൊണ്ടല്ലേ അമ്പലം ചിത്രത്തൂണേ, അയപൊന്മാന്റെ കൗത്തുനല്ലോട് അമ്പലം ചിത്രത്തൂണേ, അയപൊന്മാന്റെ കൗത്തുകൊണ്ടല്ലേടോ അമ്പലം ചിത്രത്തൂണേ. വെള്ളിമാം 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 കുന്നേ, വെള്ളിമാം കുന്നത്തുണ്ടൊരു മാവോതി പൊന്മാ, വെള്ളിമാം 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 കുന്നേ, വെള്ളിമാം കുന്നത്തുണ്ടൊരു മാവോതി പൊന്മാ, വെള്ളിമാം 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 കുന്നേ, വെള്ളിമാം കുന്നത്തുണ്ടൊരു മാവോതി പൊന്മാ. മൂന്ന് ജഡ്ജസിനെ കൂടി ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ജയശേട്ടാ, കോമഡി സ്റ്റാർസിന്റെ നമ്മുടെ ഓരോ എപ്പിസോഡും നമുക്കൊരു ആഘോഷം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. വിശേഷം നല്ലൊരു സ്കിറ്റ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്, പ്രേക്ഷകരെ പോലെ നമുക്കും വളരെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വിംഗിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരു അടിച്ച് പൊളി, എന്താ പറയുക, ഒരു ഒരു മസ്തിയുള്ള ഒരു ഡപ്പാങ്കൂത്ത് നമ്മളൊന്ന് പ്ലേ ചെയ്യുകയാണേ. അടിച്ച് പൊളിച്ചളയാം. ഓക്കെ, റെഡി മ്യൂസിക്. നിങ്ങളാണ് മെയിൻ കഴിക്കേണ്ടത്. ഇതുപോലെ തന്നെ 100 മാർക്സും നിങ്ങൾക്ക് മനസ്സ് നിറയെ ചിരിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും ഒരുക്കി കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ ഈ ഒരു കംപ്ലീറ്റ് ഫാമിലി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് ഔട്ട്. ഞാൻ പണ്ടേ പറയാറില്ലേ എനിക്ക് മീശ ഉള്ളവരെ ഇഷ്ടല്ലെന്ന്. ദേ അന്ന് മോഹനേട്ടന് മീശ ഇല്ല, ഇന്ന് മോഹനേട്ടന് മീശ ഇല്ല, എനിക്ക് പണ്ട് പോലെ മീശ ഇല്ല. എക്സ്ക്യൂസ് മീ, ഫുഡ് എപ്പോഴായിരിക്കും സെർവ് ചെയ്യുക? ഒന്ന് വണ്ടായിരിക്കും. ഹാപ്പി ആനിവേഴ്സറി. എന്റെ പൊന്നു മോളു, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 10th വാർഷികമാണ്. ഇത്ര സങ്കടപ്പെടുന്ന എന്തിനാ? അല്ലാതെ നിങ്ങൾ ആ ബാങ്കിലെ സാധാ ക്ലർക്ക്. എന്നാൽ നാളെ മുതൽ നീ വീട്ടിൽ കിടന്നുറങ്ങാൻ പോകുന്നത് എന്റെ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറെ കൂടെയാണ്. കേഷ്യ ഇരട്ടിന്റെ ഒരു സ്റ്റിക്കർ ഒപ്പിച്ചിട്ട് സ്റ്റാർ ഫോഴ്സിന്റെ മണ്ടയിലെ ഒട്ടിച്ച്, എന്നിട്ട് ഞാൻ വീട്ടുകാരടുത്ത് പറഞ്ഞ് ഇന്ന് സീരിയൽ ഇല്ല, ഏഷ്യ ഇരട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിയാണെന്ന്. ആ ഇളയ കുർത്താൻ കിട്ട ചെറുക്കൻ വന്ന് ആ ഏഷ്യ ഇരട്ടിന്റെ സ്റ്റിക്കർ വലിച്ചളക്കിട്ട് പോയി. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. കതിരവനെതിരിടുമിളമൂളം കിളിയുടെ ചിറകിലരികയണയാ.